ഈ അടുത്ത് തിരുവനന്തപുരംകാരിയായ സഹദി എന്ന ഒരു പെണ്ണും മലപ്പുറംകാരനായ സിയ എന്ന ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുട്ടി ജനിക്കുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളും ചാനലുകളും അതേപോലെ തന്നെ ലിബറലിസ്റ്റുകളും LDBTകളും എല്ലാം കുട്ടി ആഘോഷിക്കുന്നതായി കാണാനിടയായി. എന്താണ് അവർ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിലെ മതക്കാർ അവർ അവിടെ തന്നെ നിൽക്കുന്നു. ശാസ്ത്രം ആണിനിക്ക് ഗർഭധാരണ ഉണ്ടാക്കുന്നു, ആണിനെ പ്രസവിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് ഇസ്ലാം മതത്തിൻ്റെ മേൽ ചില ലിബറലിസ്റ്റുകളും LDBTകളും കുതിര കയറുന്നത് കാണാനിടയായത്. ആരാണ് ഈ സഹദ് എന്ന ട്രാൻസ്ജെൻഡറും മലപ്പുറംകാരനായ സിയ എന്ന ട്രാൻസ്ജെൻഡറും ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുരുഷലിംഗവും അതേപോലെ തന്നെ സ്ത്രീയുടെ ലിംഗവും കൂടെ ഉള്ള ആളിനിക്കാണ് ഇസ്ലാമികപരമായി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ത്രീയുടെ ലിംഗത്തിനോടോ അല്ലെങ്കിൽ പുരുഷന്റെ ലിംഗത്തിനോടോ ഒരു നിലക്കും സാദൃശ്യതയില്ലാത്ത ഒരു ദ്വാരം മാത്രമുള്ള വിഭാഗമാണ് ഇസ്ലാമികപരമായി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ, അഥവാ നബുൻസ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ വിഭാഗം ആൾക്കാർ ഇന്ന് അങ്ങേയറ്റം കുറവാണ്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ലിബറലിസ്റ്റുകളും LDBTകളും ഇവിടെ ട്രാൻസ്ജെൻഡറുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഇവിടുള്ള മനുഷ്യന്മാരെ ട്രാൻസ്ജെൻഡറാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ് LDBTകളും അതേപോലെ തന്നെ ലിബറലിസ്റ്റുകളും. ഇവർ പറയുന്ന ട്രാൻസ്ജെൻഡറുകളിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരുഷനായി ജനിക്കുകയും പുരുഷനായി വളരുകയും പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും പൂർണ്ണമായും പുരുഷലിംഗമുള്ളതുമായ ഒരാൾക്ക് കുറേ കാലം ജീവിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണാണെന്ന് തോന്നുകയാണ്. അപ്പോഴേക്കും അയാൾ എന്തായി മാറി? പെണ്ണാണ് എന്ന് വിധിക്കുക. പെണ്ണായി ജനിക്കുകയും പെണ്ണായി വളരുകയും പെണ്ണിൻ്റെ എല്ലാവിധ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പെണ്ണിനിക്ക് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ആണാണെന്ന് തോന്നുക, അവരെ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ ട്രാൻസ്ജെൻഡറുകൾ എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലിബറലിസ്റ്റുകൾ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരംകാരിയായ സഹദി എന്ന സ്ത്രീ പ്രസവിച്ചതിനെ സംബന്ധിച്ച് ചാനലുകളും മാധ്യമങ്ങളും ലിബറലിസ്റ്റുകളും ആഘോഷിക്കുന്നത് ശാസ്ത്രം പുരുഷനിക്ക് ഗർഭം ധരിപ്പിച്ചു, പുരുഷനെ പ്രസവിപ്പിച്ചു എന്നാണ്. ഇവിടുള്ള യാഥാർത്ഥ്യം എന്താണ്? തിരുവനന്തപുരംകാരിയായ ഒരു സ്ത്രീ, അവൾ ജനിക്കുന്നത് പെണ്ണായിട്ടാണ്, അവൾ വളരുന്നതും പെണ്ണായിട്ടാണ്, അവളിൽ സ്ത്രീയുടെ ഹോർമോണാണ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അവൾക്കുള്ളത് പൂർണ്ണമായിട്ടും സ്ത്രീയുടെ ലിംഗവുമാണ്. ഈ സഹദ് എന്ന സ്ത്രീക്കൊരു സുപ്രഭാതത്തിൽ തോന്നുന്നു എനിക്ക് ആണാവണമെന്ന്. അങ്ങനെ അവർ അവരുടെ സ്തനങ്ങളും മുടിയുമൊക്കെ റിമൂവ് ചെയ്യുകയാണ്. പക്ഷേ ഇവരിവരുടെ ലൈംഗികാവയവങ്ങളൊന്നും ഇവർ റിമൂവ് ചെയ്തിട്ടുമില്ല. മലപ്പുറംകാരനായ സിയ എന്ന ഒരു പുരുഷൻ, അയാൾ ജനിക്കുന്നത് ആണായിട്ടാണ്, അയാൾ വളരുന്നതും ആണായിട്ടാണ്, അയാളുടെ ഹോർമോൺ ആണിൻ്റെ ഹോർമോണാണ് അയാളിൽ ഉൽപ്പാദിപ്പിക്കുന്നതും പൂർണ്ണമായിട്ടും ആണിൻ്റെ ലിംഗവും ഉള്ള ആളാണ്. അദ്ദേഹത്തിനൊരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് ഞാൻ പെണ്ണാണ് എന്ന്. അങ്ങനെ ഹോർമോൺ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്ത് മുടിയെ വളർത്തുകയും അതേപോലെ പെണ്ണിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള സിയ എന്ന ഈ ആണും ചില ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെ സ്തനങ്ങളും അതേപോലെ മുടികളുമൊക്കെ റിമൂവ് ചെയ്ത യഥാർത്ഥത്തിൽ ഒരു പെണ്ണായിട്ടുള്ള സഹദുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഇവർക്കൊരു കുട്ടി ജനിക്കുന്നത്. ശാസ്ത്രം ആണിനിക്ക് ഗർഭം നൽകി, ശാസ്ത്രം ആണിനെ പ്രസവിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിക്കുകയും ഇസ്ലാമിൻ്റെ മേൽ കുതിര കയറുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന പെണ്ണിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പൂർണ്ണമായിട്ടും പെണ്ണിൻ്റെ ലിംഗമുള്ള ഒരു പെണ്ണിൻ്റെ പ്രസവത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ലിബറലിസ്റ്റുകളും LDBTകളും അതേപോലെ തന്നെ ചാനലുകളായ ചാനലുകളെല്ലാം
ആണ് പ്രസവിച്ചു എന്നും ആണിന് ശാസ്ത്രം ഗർഭം ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീയായി ജനിച്ച, സ്ത്രീയായി വളർന്ന, സ്ത്രീയുടെ പൂർണ്ണമായും ലിംഗമുള്ള ഒരാൾക്കൊരു സുപ്രഭാതത്തിൽ ഞാൻ ആണാണ് എന്ന് തോന്നി, ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഒന്നും ഇസ്ലാം അയാളെ ഒരു കാരണവശാലും ആണായിട്ട് അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ആണായി ജനിക്കുകയും ആണായി വളരുകയും ഒരു പുരുഷന്റെ പൂർണ്ണമായും ലിംഗമുള്ളതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ ഞാൻ പെണ്ണാണ് എന്ന് തോന്നുകയും അതിനുവേണ്ടി ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുകയും മുടീനെ വളർത്തുകയും അതേപോലെ സ്ത്രീകളുടെ ചുരിദാർ ധരിക്കുകയും ചെയ്തു എന്ന കാരണം കൊണ്ട് ഇസ്ലാം ഒരിക്കലും ഇവരെ സംബന്ധിച്ച് പെണ്ണ് എന്ന് പറയുന്നില്ല. ഇസ്ലാമികപരമായി തിരുവനന്തപുരംകാരനായ സഹദ് യഥാർത്ഥ പെണ്ണാണ്, മലപ്പുറംകാരനായ സിയ യഥാർത്ഥത്തിൽ ആണുമാണ്. ഇവിടെ ഒരിക്കലും ആണ് പ്രസവിച്ചിട്ടില്ല, ഇവിടെ ആണ് പെണ്ണാവുകയും ചെയ്തിട്ടില്ല, പെണ്ണ് ആണാവുകയും ചെയ്തിട്ടില്ല. ഇവരൊരിക്കലും ഇസ്ലാമികപരമായി പറയുന്ന ട്രാൻസ്ജെൻഡറുകളുമല്ല. ഇവിടെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഇസ്ലാമിന്റെ മേൽ കുതിര കയറാൻ വേണ്ടിയിട്ടുമാണ് ശാസ്ത്രം ആണിനിക്ക് ഗർഭം നൽകി എന്നും ആണിനെ പ്രസവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നത്. യാഥാർത്ഥ്യ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്.